ഛായാഗ്രഹണത്തിലും സംവിധാനത്തിലും അഭിനയത്തിലും മാത്രം ഒരു സിനിമ വെള്ളിത്തിരയിൽ തിളങ്ങില്ല. അതിന് ശക്തമായ ഒരു നിർമ്മാണ സംയോജനം ആവശ്യമാണ്. അതിന് വർഷങ്ങളായി തിരശ്ശീലയ്ക്ക് പിറകിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു സഹായം ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയും അദ്ദേഹം ഒരുക്കിയ സിനിമാ ഡയറക്ടറെയുമാണ് സിനിമാ പ്രവർത്തകർക്കും ആസ്വാദകർക്കും ഒരുപോലെ സഹായകമാകുന്നത്. ഒരു സിനിമ എടുക്കുമ്പോൾ നിരവധി സംശയങ്ങളാണ്. ആരെയെല്ലാം വിളിക്കണം, ആരോടെല്ലാം ചർച്ച ചെയ്യണം എന്നിങ്ങനെ സിനിമയെ വിശകലനം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ സിനിമ പ്രവർത്തകരുടെ സംശയങ്ങൾക്കെല്ലാം പരിഹാരമാകുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയുടെ സിനിമാ ഡയറക്ടറി. സിനിമയ്ക്ക് എന്ത് ആവശ്യമുണ്ട്, അതായത് ക്ലാപ്പോർഡ് കിട്ടുന്ന സ്ഥലം മുതൽ സെൻസർ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുകളുടെ നമ്പർ, അത് സിനിമ ഫസ്റ്റ് കോപ്പി ആയിട്ട് അത് പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ വരെ, ആ തിയേറ്ററിൽ കളിക്കുന്ന സിനിമകൾ 100 ദിവസമോ 150 ദിവസമോ കളിക്കുമ്പോൾ അത് മൊമെൻ്റ് കൊടുക്കും നമ്മളുകൾക്കാണ് നമ്മുടെ ഈ പ്രസൻറ്റേഷനായിട്ട്. അതുവരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറക്ടർ. ഗർഷോമിൻ്റെ പ്രൊഡക്ഷൻ മാനേജറായാണ് ഷാജി പട്ടിക്കര സിനിമയുടെ അണിയറ പ്രവർത്തകനാകുന്നത്. അന്നു മുതൽ ഇന്ന് വരെ നിരവധി പ്രശസ്ത സിനിമകളുടെ അണിയറ പ്രവർത്തകനായി പ്രവർത്തിച്ചു. ഗർഷോം എന്ന് പറഞ്ഞ സിനിമയിൽ ആരിഫ് പൊന്നാനയുടെ അസിസ്റ്റന്റ് ആയിട്ടാണ്, പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് തുടക്കം. അതിനുശേഷം ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളറൊപ്പം, ഷിബു കുറ്റിമൂട്, സഞ്ജു വൈക്കം, റോഷൻ ചിറ്റൂർ എന്നിവയോടൊപ്പം അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തു. ആദ്യമായിട്ട് പ്രൊഡക്ഷൻ കൺട്രോളറാവുന്നത് ടി വി ചന്ദ്ര സാറ് സംവിധാനം ചെയ്ത പാഠമൊന്ന് വിലാപം എന്ന ചിത്രത്തിലുള്ള സിനിമകളെ കൂടാതെ നിരവധി ഡോക്യുമെന്ററികളുടെയും പ്രൊഡക്ഷൻ കൺട്രോളറായി ഷാജി പട്ടിക്കര പ്രവർത്തിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ കോഴിക്കോട്.